ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. തിന്മശക്തികൾക്കെതിരെ സഭയിലെ സർക്കാരും ഗുണ്ടകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, ഈ കൂട്ടുകെട്ടിനെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സമരം ആരംഭിച്ചിരിക്കുന്നത്. സമാധാനത്തോടും സന്തോഷത്തോടും കഴിഞ്ഞു വന്നിരുന്ന ഒരു തിരുസഭയാണ് CSI സമൂഹം. എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും സഭ ഞങ്ങൾക്ക് ഒരു പാത തന്നെയായിരുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഈ സഭയിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഗുണ്ടകളുടെ കേന്ദ്രമായിരിക്കുകയാണ് നമ്മുടെ CSI സഭ. ഈ സഭാവിശ്വാസികളെല്ലാം തന്നെ വളരെയേറെ വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നവരാണ്. പക്ഷേ അവരെ എല്ലാം എങ്ങനെ തകർക്കാമോ, അത്രത്തോളം മാനസികമായി എങ്ങനെയൊക്കെ അവരെ പീഡിപ്പിക്കാമോ, അതേ രീതിയിലെല്ലാം അതിനേക്കാൾ ഉപരിയായി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതേ ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ തലമുറ നമുക്കായി വച്ച് നൽകിയിരിക്കുന്നതായ ഈ ഒരു സഭയെ സമൂഹത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് ഈ ഒരു കാലഘട്ടം നമ്മുടെ സഭയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് സർക്കാരിൻ്റെ ഒരു പിന്തുണയോടുകൂടെയാണ് ഗുണ്ടകളുടെ കേന്ദ്രമായി ഇന്ന് LMSലെ ഈ ഒരു സഭ നിലകൊള്ളുന്നത്. സഭയിലെ ഒരു പൂർണ്ണമായ വിശ്വാസികൾ ഒരിക്കലും അതിനകത്ത് പ്രവേശിക്കുവാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. സ്വതന്ത്രമായ നിലപാടുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇത് ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, നാം ഇന്ന് ഒരു വലിയൊരു യുവജനങ്ങൾ ഈ കാണുന്ന ഈ ഒരു വലിയൊരു യുവജനങ്ങൾ ഇന്ന് സഭയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, തിന്മശക്തികൾക്കെതിരായി, അധർമ്മശക്തികൾക്കെതിരായി ശബ്ദമുയർത്തിക്കൊണ്ട് 24 മണിക്കൂർ ഉപവാസ സമരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഈ ഒരു ഉപവാസ സമരം തിന്മശക്തികൾക്കെതിരെ സഭയിലെ സർക്കാരും ഗുണ്ടകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, ഈ കൂട്ടുകെട്ടിനെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു സമരം ആരംഭിച്ചിരിക്കുന്നത്. നാളെ July 7 നാളെ 2:30 രക്തസാക്ഷി മണ്ഡപം മുതൽ പുത്തിരിക്കണ്ടം മൈതാനം വരെ ഒരു വലിയൊരു പ്രതിഷേധ റാലി തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സമൂഹത്തിലെ, വിശ്വാസ സമൂഹത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും അണിനിരക്കുന്ന ഏകദേശം 10,000 അല്ലെങ്കിൽ 100,000 ആൾക്കാർ പങ്കെടുക്കുന്ന ഈ ഒരു റാലിയിൽ സർക്കാരിൻ്റെ കണ്ണു തുറക്കുമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. ഈ ഒരു കൂട്ടുകെട്ട് അവസാനിപ്പിക്കും എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു.